മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ദില്ലി ഐ ഐ ടിയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ബിടെക് വിദ്യാർത്ഥിയായ അനിൽകുമാറാണ് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ചത്. ദളിത് വിദ്യാർത്ഥിയാണെന്നറിയുന്നു. ധനേഷ് ചേരുന്നു വിവരങ്ങളുമായി. ധനേഷ്, ദളിത് വിദ്യാർത്ഥികളുടെ ശവപ്പറമ്പായി ക്യാമ്പസ് മാറുന്നുവെന്ന ആരോപണം ഇതിനോടകം തന്നെ അംബേദ്കറൈറ്റ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉയർത്തിക്കഴിഞ്ഞു. എന്താണ് സംഭവിച്ചത്? അബ്ജോദ്, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ദില്ലി ഐ ഐ ടിയിലെ ബിടെക് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് വിഭാഗത്തിലെ വിദ്യാർത്ഥിയാണ്, അവസാന വർഷ വിദ്യാർത്ഥിയാണ്. അവസാന വർഷ പരീക്ഷയിൽ ചില സ്കോറുകൾ നഷ്ടമായതിനെ തുടർന്ന് അത് മെച്ചപ്പെടുത്താനായി 6 മാസം കൂടി ഹോസ്റ്റലിൽ കഴിയാനുള്ള അനുവാദം അനിൽകുമാറിന് നൽകുകയായിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം, അബ്ജോദ്, കഴിഞ്ഞ ജൂലൈ, അതായത് ഈ വർഷം ജൂലൈ 10-നും സമാനമായ രീതിയിൽ ഇതേ ഡിപ്പാർട്ട്മെന്റിലുള്ള വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരുന്നു. തുടർച്ചയായി ഇപ്പോൾ രണ്ടാമത്തെ സംഭവമാണ് ദില്ലി ഐ ഐ ടിയിൽ നിന്നുണ്ടാകുന്നത്. 2 വിദ്യാർത്ഥികളും ദളിത് വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞ സമ്മർദ്ദവും അധ്യാപകർക്ക് അടക്കമുള്ള ആരോപണങ്ങൾ വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. അംബേദ്കറൈറ്റ് വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയ സാഹചര്യമാണ്. എന്നാലും ഇന്ന് അനിൽകുമാറിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഈ പറഞ്ഞ സമ്മർദ്ദവും ഐ ഐ ടിയിലെ മറ്റ് പ്രശ്നങ്ങളുമാണ് ഇത്തരത്തിലെ ആത്മഹത്യയിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുന്നതെന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ ഇതിനിടെ ശക്തമാകുകയാണ്. അംജോദ്, ശരി, ധനേഷാണ് വിവരങ്ങൾ നൽകിയത്. ദളിത് വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവിടെ സാധാരണഗതി ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ പല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമുണ്ട്. അവിടെയാണ് നമ്മൾ സംവരണം അവസാനിപ്പിക്കാൻ കാലമായി എന്ന് പലരും ആവശ്യപ്പെടുന്നത്.